CPM Samstana Committee Angam P. Jayarajan Vadashrama Kesil Pradigale Verude Vittu. 2012 February Ariel Narana Vadashrama Kesilana Pradigale Verude Vittada. Muslim League Pravartagaraya 12 Pereyana Verude Vittada. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി മനോജ് മയിൽ ചേർന്നു. മനോജ്, 2012 മുതൽ ഇങ്ങോട്ട് കേരള രാഷ്ട്രീയം ഏറെ ചർച്ച ചെയ്ത ഒരു സംഭവമായിരുന്നു ഈ പി ജയരാജൻ വധശ്രമ കേസും അരിയൽ ഷുക്കൂർ വധവും ഒക്കെ. ഇപ്പോൾ വധശ്രമ കേസിലെ പ്രതികളെയാണ് വെറുതെ വിട്ടിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സിനിമ ഏറെ കോളിളക്കം സൃഷ്ടിച്ചതായിരുന്നു അരിയൽ ഷുക്കൂർ വധക്കേസ്. അരിയൽ ഷുക്കൂർ വധത്തിന് കാരണമായതെന്ന് ആരോപണമുണ്ടായ കേസാണ്. 2012 ഫെബ്രുവരി 20 സിപിഎം ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ജയരാജനെയും ടി വി രാജേഷ് എം എൽ എയും അരിയിൽ വെച്ച് ആക്രമിച്ച സംഭവം. ലീഗ് ആക്രമണത്തിൽ പരിക്കേറ്റവരെ സന്ദർശിക്കാൻ പോകും വഴിയാണ് നേതാക്കൾ സഞ്ചരിച്ച വാഹനം തടഞ്ഞ് ആക്രമണം ഉണ്ടായത്. ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടവരെയാണ് കണ്ണൂർ അസിസ്റ്റന്റ് സെഷൻസ് കോടതി ഇന്ന് അല്പം മുമ്പ് വെറുതെ വിട്ടിരിക്കുന്നത്. ആയുധം ഉപയോഗിച്ച് ആക്രമണം നടത്തി എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. എന്നാൽ അത് കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്നും പ്രതി ചേർക്കപ്പെട്ടവർ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ലെന്നുമാണ് പ്രതിഭാഗം കോടതിയിൽ വാദിച്ചത്. ഇപ്പോൾ കേസിൽ വിചാരണ നേരിട്ട 12 പേരെയും വെറുതെ വിടുകയാണ് ഉണ്ടായതെന്ന് പ്രതിഭാഗം അഭിഭാഷകനായ കെ പി മുനാസ് മാധ്യമങ്ങളോട് പറഞ്ഞു. മുനാസ് പറഞ്ഞ വാക്കുകൾ കേൾക്കാം. ഇത് ഫൈനൽ ജഡ്ജ്മെന്റ് ആണ്. എല്ലാ പ്രതികളെയും വെറുതെ വിട്ടതായിട്ടാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഇത് 2012 ഫെബ്രുവരി മാസം 20 തീയതി അരിയിൽ വെച്ച് അന്നത്തെ സി പി എം സെക്രട്ടറി ശ്രീ പി ജയരാജനെയും കൂടെ ഉണ്ടായിരുന്നവരെയും ആക്രമിച്ചു എന്നുള്ളൊരു കേസാണ് ഇന്ന് വിധി പറഞ്ഞിരിക്കുന്നത്. ആ വിധിയിൽ പൂർണ്ണമായും എല്ലാ പ്രതികളെയും, കേസ് വിചാരണ നേരിട്ട 12 പ്രതികളെയും വെറുതെ വിട്ടതായിട്ടുള്ള വിധിയാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ഏതൊരു കേസും നമുക്ക് കേസ് ജയിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു വലിയ സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഈ കേസിലൊരു വിശിഷ്യ ഒരു പ്രത്യേകിച്ച് ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസാണിത്. ഈ സംഭവത്തിന് തുടർച്ചയാണ് ഒരു കൊലപാതകം നടന്നത്. അദ്ദേഹം അരിയൽ ഷുക്കൂർ കൂടി ഇതിൽ ഉൾപ്പെട്ടിരുന്നു എന്നൊക്കെ അന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കേസിലെ ആ പ്രതികളെയൊക്കെ വെറുതെ വിടിയിക്കാൻ കോടതിയിൽ നിന്ന് നമുക്ക് അവരുടെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റുമെന്നുള്ളത് വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. പിന്നെ ഇതിൻ്റെ ജുഡീഷ്യൽ സൈഡല്ലാതെ, അല്ലെങ്കിൽ ഇതൊരു ലീഗൽ സൈഡല്ലാതെ ഇതിൻ്റെ ഒരു രാഷ്ട്രീയ മാനങ്ങളൊന്നും പറയാൻ ഞങ്ങൾ വക്കീലന്മാരാണല്ല. പ്രതി ചേർക്കപ്പെട്ടവരെല്ലാവരും ഇപ്പോൾ ഇവരെല്ലാവരും മുസ്ലിം ലീഗിന്റെ സജീവ പ്രവർത്തകരായിരുന്നു. കേസ് വലിയ തോതിലുള്ള രാഷ്ട്രീയ മാനം, ഒട്ടേറെ രാഷ്ട്രീയ മാനങ്ങളുള്ള ഒരു കേസാണിത്. കാരണം ഈ സംഭവത്തിന്റെ തുടർച്ച എന്നോണമാണ് അരിയൽ ഷുക്കൂർ കൊല്ലപ്പെട്ടത്. 2.5 മണിക്കൂറോളം ബന്ദിയാക്കി വിചാരണ ചെയ്തുള്ള ക്രൂരമായ ഒരു കൊലപാതകം എന്നുള്ള രീതിയിലാണ് ഈ കേസ് വലിയ തോതിൽ പൊതുജന ശ്രദ്ധ നേടുകയുണ്ടായത്. പക്ഷേ ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ട പലരും നാട്ടിൽ പോലും ഇല്ലായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പിന്നീട് കോടതിയിൽ എത്തുകയുണ്ടായി. പ്രതി ചേർക്കപ്പെട്ട് പീഡനത്തിനിരയായ ഒരു യുവാവ് പിന്നീട് ആത്മഹത്യ ചെയ്യുകയും ചെയ്തിരുന്നു. പി ജയരാജനും ടി വി രാജേഷനും സിബിഐ ഗൂഢാലോചന കുറ്റം ചുമത്തിയിരുന്നു. പിന്നീട് ഇവർക്കെതിരായ കുറ്റപത്രം തലശ്ശേരി സെഷൻസ് കോടതി മടക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഈ മുസ്ലിം ലീഗ് ആക്രമണത്തിൽ പരിക്കേറ്റ പി ജയരാജനും ടി വി രാജേഷും തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയുടെ മുറിയിലിരിക്കവേ അവിടെ നിന്ന് ഒരു വ്യക്തി ഷുക്കൂറിനെ കൈകാര്യം ചെയ്യാൻ മൊബൈൽ ഫോൺ വഴി ആവശ്യപ്പെട്ടു എന്നും അത് ജയരാജനും രാജേഷും കേട്ടിട്ടും തടഞ്ഞില്ല എന്നുമാണ് ഈ കേസിൽ ഇവർ ഇരുവർക്കുമെതിരെ പ്രതി ചേർക്കുന്നതിന് വേണ്ടി ആരോപിക്കപ്പെട്ടിരുന്ന ഒരു കാര്യം. പിന്നീട് ഈ പരാതി നൽകിയ ആളുകളും ഇതേ കുറ്റം ചെയ്തവരല്ലേ എന്നുള്ള ഒരു കാര്യം ചോദിച്ചുകൊണ്ട് ഈ പരാതി നൽകിയ ആളുകൾക്കെതിരെയും പിന്നീട് കോടതിയിൽ പോകുന്ന ഒരു സാഹചര്യം ഒക്കെയുണ്ടായിരുന്നു. അങ്ങനെ പലവിധത്തിലുള്ള രാഷ്ട്രീയമായ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസാണിത്. അതിന്റെ ഒരു തുടക്കം എന്നുള്ളതാണ് ഈ 2012 ഫെബ്രുവരി 20 നടന്ന ഈ സംഭവം. പി ജയരാജനെയും ടി വി രാജേഷ് എം എൽ എയും ഈ അരിയിലേക്ക് പോകുന്ന വഴി സി പി എം പ്രവർത്തകർ, അതായത് മുസ്ലിം ലീഗിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ സി പി എം പ്രവർത്തകരെ സന്ദർശിക്കാൻ വേണ്ടി പോകുന്നതിനിടെയാണ് ഇരുവരെയും ആക്രമിച്ചത് എന്നാണ് അന്ന് കേസുണ്ടായിരുന്നത്. പക്ഷെ ആ കേസിൽ ഇപ്പോൾ ഈ പ്രതികളെ വെറുതെ വിടുമ്പോൾ അത് തുടർന്നുള്ള ഈ കേസിന്റെ തുടർന്നുള്ള മുന്നോട്ട് പോക്കിനെയും ബാധിക്കുമോ എന്ന കാര്യമാണ് ഇനി അറിയാനുള്ളത്. ഈ സംഭവത്തിൽ പി ജയരാജനോട് പ്രതികരണം ആരാഞ്ഞപ്പോൾ ഇതിന്റെ വിധിപ്പകർപ്പ് കിട്ടിയ ശേഷം പ്രതികരിക്കാം എന്നാണ് പി ജയരാജൻ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഈ വിധിക്കെതിരെ തുടർന്നുള്ള ഈ വിധിക്കെതിരെ അപ്പീൽ പോകും എന്ന് തന്നെയാണ് ഈ വാദിവാദം പറയുന്നത്. ശിനി മനോജ്, സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പ്രതികളെ വെറുതെ വിട്ടതോടുകൂടി പ്രതിരോധത്തിലായിരിക്കുകയാണ്. ഇതെങ്ങനെ തരണം ചെയ്യാൻ കഴിയും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം?
തീർച്ചയായും CPMന് വലിയ ഒരു തിരിച്ചടി എന്ന് തന്നെ നമുക്ക് ഈ ഈ ഈ സംഭവത്തെ കാണാൻ കഴിയും. കാരണം ഈ ഈ സംഭവത്തിന്റെ തുടർച്ച എന്നുള്ള രീതിയിലാണ് അരിയൽ ഷുക്കൂറിനെ വധിച്ചത് എന്നുള്ള കാര്യമാണ്. അരിയൽ ഷുക്കൂർ ഒരു സംഘർഷത്തിൽ കൊല്ലപ്പെടുന്നു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയത് ഈ CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നേതാക്കളെ അവരെ കാർ തടഞ്ഞു നിർത്തി ആക്രമണം നടത്തി എന്നുള്ള ഒരു സംഭവത്തിന്റെ പേരിലാണ് അങ്ങനെ ഉണ്ടായത്. അത് ഇപ്പോൾ കോടതി തള്ളുമ്പോൾ അത് CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടാക്കുക. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞത് ഒരു പാർട്ടി കോടതി ചേർന്നുകൊണ്ട് ഷുക്കൂർ എന്ന ഒരു 19-കാരനെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നാണ് മുസ്ലിം ലീഗ് വാദിച്ചിരുന്നത്. അവരുടെ വാദത്തിന് ബലം നൽകുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ വിധി വന്നിട്ടുള്ളത് എന്നത് CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ക്ഷീണം തന്നെയാണ്. ഏതായാലും ഇതിനെതിരെ തീർച്ചയായും പി ജയരാജനും ഒപ്പം തന്നെ TV രാജേഷും ഈ മേൽക്കോടതിയെ സമീപിക്കും എന്ന കാര്യവും ഉറപ്പാണ്. ശരി.